ഗബ്രിക്ക് ഹാരം അണിയിച്ചുകൊണ്ട് സീക്രട്ട് ഏജന്റ് കളി തുടങ്ങിയിരിക്കുകയാണ്. ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഗബ്രിക്ക് ഹാരം അണിയിച്ചത്? ഗബ്രിയും സായിയും കൂടെ ഫ്രണ്ട്സ് ആണോ? പ്രൊമോ വന്നിരിക്കുകയാണ്, ഗ്രാൻഡ് ലോഞ്ച് 2.0 പോലെയാണ് മൊത്തം പെർഫോമൻസും ടാസ്കും ഒക്കെ കൊണ്ട് സൂപ്പർ വൈൽഡ് കാർഡ് എൻട്രി 6 പേരുടെയും. മാത്രമല്ല, ലാലേട്ടൻ ജാൻമണിയെ ജാൻമണിയുടെ പിരാക്ക് കേസിൽ പൊളിച്ചെടുക്കുന്ന പ്രൊമോയും വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രൊമോക്കകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്, ആരൊക്കെ ഏതൊക്കെ കോസ്റ്റ്യൂംസാണ് ഇട്ടുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടുപിടിച്ച് കഴിഞ്ഞു. അറിയണ്ടേ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൻ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്ന് തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആയത് ഒരു മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അപ്പോൾ പ്രൊമോ വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ പ്രൊമോ, നമ്മുടെ വൈൽഡ് കാർഡ്സ് എല്ലാവരും സ്റ്റേജിൽ വരുന്നു, ഓരോ ടാസ്ക് ചെയ്യുന്നു, അവരുടെ ഡാൻസ് പെർഫോമൻസിൻ്റെ ഒക്കെ സീനുകളാണ് അതിനകത്ത്. ആ പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്നത്, വെല്ലുവിളികളെ നേരിടാനും അതിജീവനത്തിൻ്റെയും തന്ത്രങ്ങളുടെയും ഗെയിമിൽ വലിയ വലിയ കളികൾ കളിച്ച് മുന്നേറാനും തയ്യാറായി. പുതിയ പുതിയ മുഖങ്ങൾ വരുന്നു, ആവേശവും വിനോദവും കലർന്ന് പുതിയ ഊർജം പകരുമെന്നുള്ളത് ഉറപ്പാണ് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. എന്നിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ ആരെ മുഖം കാണിക്കുന്നില്ല, ഡാൻസ് പെർഫോമൻസ് ഇങ്ങനെ ഇങ്ങനെ മിന്നി മറയുന്നതെല്ലാം കാണിച്ചിട്ട് കണ്ടസ്റ്റൻസിന് ടാസ്ക് കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാവരും ഓരോ ഹാരം കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് എടുത്ത് ഒരു ഹാരമിടാൻ പറയുന്നു. അങ്ങനെ അവർ ഹാരം ഇടുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് മനസ്സിലാവുന്നത്. പൂജ കൃഷ്ണ ഒരു ബ്രൗൺ കളർ ഒരു കഫ്താൻ പോലത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. നേരെ കൊണ്ട് ഹാരമിടുന്നത് ഗബ്രിക്കാണ്. എനിക്ക് തോന്നുന്നു ഈ വീട്ടിലെ നിങ്ങൾക്ക് നമിക്കാൻ തോന്നിയ ആൾക്കാർക്ക് ഇട്ടുകൊടുക്കാൻ പറയുമായിരിക്കും, അല്ലാതെ ഗബ്രിക്കൊന്നും കൊണ്ട് ആരും ഇടൂലല്ലോ. അപ്പോൾ ഗബ്രിക്ക് കൊണ്ട് പൂജ ഇട്ടെടുത്തതാണ്, പൂജ ഗബ്രിക്കാണ് ഇട്ടുകൊടുത്തത്. ബ്രൗൺ കളർ ഡ്രസ്സിൽ നിൽക്കുന്നത് പൂജയാണ്. അടുത്ത് രണ്ടാമത്തത് അഭിഷേക് ശ്രീകുമാറാണ്. ബ്ലൂ സ്യൂട്ടിൽ നിൽക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ്. അഭിഷേക് ആർക്കാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് കാണിക്കുന്നില്ല. അടുത്ത് അഭിഷേക് ജയദീപ്, ഒരു ബ്ലാക്ക് കളർ തിളങ്ങുന്ന ഒരു സ്യൂട്ടും പാൻസുമാണ്. അഭിഷേക് ജയദീപ് ഇട്ട് കൊടുക്കുന്ന ഹാരം ഇട്ട് കൊടുക്കുന്ന അപ്സരയ്ക്കാണ്. ഒരു പക്ഷെ നല്ല ഒന്ന് രണ്ട് ഡയലോഗ് പറയുമോ അതോ വേറെ എന്തെങ്കിലും പറയുമായിരിക്കോ. അടുത്ത് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി. സീക്രട്ട് ഏജൻറ്റ് സായി ബ്ലാക്ക് സ്യൂട്ട് തന്നെയാണ്, പക്ഷെ തലയൊക്കെ കളറടിച്ച് വൈറ്റൊക്കെ ആക്കി, ഒരു വൈറ്റ് ആഷൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് തല മൊത്തം. അയാൾ കൊണ്ടിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗബ്രിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് സീക്രട്ട് പോയി ഗബ്രിക്ക് ഇട്ട് കൊടുക്കുമെന്നുള്ളത്. സീക്രട്ട് പുറത്ത് ഗബ്രിക്ക് അതിൽ നെഗറ്റീവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗബ്രിക്ക് ഇട്ട് കൊടുക്കുമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുത്തൽ, സ്റ്റേജിൽ തന്നെ ഗബ്രിക്ക് ഒരു കുത്തൽ എടുക്കുക, അവനെ സഹിക്കണം, നിന്നെ നമിക്കനോടാ പൊന്നെ, അവളുടെ കൂടെ നീ പിടിച്ച് നിൽക്കുകയാണ്, അങ്ങനെ എല്ലാം പറയും ആയിരിക്കാം മിക്കവാറും. അടുത്ത് സിബിൻ ബെഞ്ചമിൻ, ബ്രൗൺ കളർ സ്യൂട്ടാണ് സിബിൻ ബെഞ്ചമിൻ. കയ്യിൽ മൈക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. കൊണ്ടിട്ട് കൊടുക്കുന്നത് ഋഷിക്കാണ്. ഒന്നുകിൽ നമിക്കുക എന്നായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ആ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, സൂപ്പറായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അടുത്ത് നന്ദന, മുടിയെല്ലാം ഇങ്ങനെ നല്ല മോഡൽ സ്റ്റൈലായിട്ട് ഇങ്ങനെ പിറകിലേക്ക് കെട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഡ്രസ്സാണ് നന്ദനയ്ക്കും. നന്ദന ജിൻഡോയുടെ അടുത്തോട്ടാണ് ഹാരം കൊണ്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ പ്രൊമോയിൽ ഉള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ഡ്രസ്സ് ഇതാണ്. പൂജ ബ്രൗൺ കളർ ഡ്രസ്സ്, അഭിഷേക് ബ്ലൂ സ്യൂട്ട്, അഭിഷേക് ജയദീപ് ബ്ലാക്ക് സ്യൂട്ട്, സായി ബ്ലാക്ക് സ്യൂട്ട് വെച്ച് മുടി വൈറ്റ്, സിബിൻ ബ്രൗൺ സ്യൂട്ട്, നന്ദന ബ്ലാക്ക് കളർ കോസ്റ്റ്യൂമാണ്, ഗൗണാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് ആ ഒരു പ്രൊമോയിലുള്ളത്. അടുത്ത് രണ്ടാമത്തെ പ്രൊമോയിലാണ് ജാൻമണിയെ ലാലേട്ടൻ്റെ വെട്ടിക്കീറി നിലത്തിട്ടിരിക്കുകയാണ്. ജാസ്മിൻ ജാഫർ ആദ്യം പറയുന്നു ലാലേട്ടൻ വന്ന് നിൽക്കുമ്പോൾ, നശിച്ചു പോകുമെന്ന് പറഞ്ഞ് പ്രാവത്തൊക്കെ പണം, ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ജാൻമണിയെ മാറ്റി അവിടെ ഇരുത്തിയിരിക്കാൻ ഒരു കസേരയില്ല. അപ്പോൾ എല്ലാവർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. അപ്പം ലാലേട്ടൻ ചോദിക്കുകയാണ്, ജാൻമണി അങ്ങനെ ആൾക്കാരെ ശപിക്കുന്നതായിട്ട് വർത്തമാനം പറയും പോലെ ഉണ്ടോ? അപ്പോൾ ശ്രീയൊക്കെ പറയുകയാണ്, തീർച്ചയായിട്ടും പറയുന്നുണ്ട് ലാലേട്ടാ, തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുകയാണ്, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ലൈഫ് കുട്ടിച്ചോറാക്കും, അങ്ങനത്തെ സെൻറ്റൻസ് കുറച്ചവർ പറയുകയുണ്ടായി. അപ്പോൾ ജാൻമണി പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയണം, അപ്പോൾ ജാൻമണി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണോ പറയുന്നത്? എന്തായാലും ജാൻമണിയുടെ കുറച്ച് ശാപങ്ങൾ നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി ശപിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇടുകയാണ്. ജീവിതം പോലും ഞാൻ നശിപ്പിച്ച് കളയും ഈ ജാൻമണി ദാസ് എന്ന് ജാൻമണി പറയുന്ന വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നു. അപ്പോൾ ലാലേട്ടൻ പറയാണ്, പറഞ്ഞതിൽ വലിയ അഭിമാനം തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പ്രാക്കിനെ കുറിച്ചായിരിക്കില്ല അഭിമാനം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ജാൻമണിദാസ് എന്ന് പേരെടുത്ത് പറയുന്നുണ്ടല്ലോ. സീസൺ 1 പേളി മാണി രഞ്ജിനി ഹരിദാസ് എന്നൊക്കെ പേരെടുത്ത് പറയുന്ന സംഭവം വീണ്ടും കണ്ടവരാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ജാൻമണിദാസ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് അഭിമാനം വല്ല തോന്നുന്നുണ്ടോ? നിങ്ങൾ വലിയൊരാളായിരിക്കാം, ഓക്കെ. അപ്പോൾ ജാൻമണി പറയണം, എനിക്ക് അത്ര പറയണം എത്ര എന്ന് ലാലേട്ടൻ ചോദിക്കാൻ, എനിക്ക് തോന്നുന്നു എനിക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവാം ലാലേട്ട, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്നായിരിക്കാം ജാൻമണി പറയാൻ വന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എത്ര വിഷമം ഉണ്ടായാലും അതിൽ കൂടുതൽ വരട്ടെ, ഇറ്റ്സ് നോട്ട് അവർ പ്രോബ്ലം, ഞങ്ങളുടെ പ്രോബ്ലം, ഞങ്ങളുടെ വിഷയമേ അല്ല അത്.
എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ജാൻമണിക്ക് ഇന്ന് ശരി വരെ കിട്ടുന്നുണ്ട്. ജാൻമണി ഇങ്ങനെ മെളുങ്കസ്യ മെളുങ്കസ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ശരി വരെ ജാൻമണിക്ക് ഇന്ന് പ്രാക്കിൻ്റെ പേരിൽ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം, 9 മണിക്ക് ഗ്രാൻഡ് ലോഞ്ച് ആണ് ഇന്ന് 2.0 വെർഷൻ. നമ്മുടെ 6 വൈൽഡ് കാർഡുകൾ അകത്ത് കയറുമ്പോൾ വീട്ടുകാരുടെ ഞെട്ടൽ കാണാനാണ് ഞാൻ ഇരിക്കുന്നത്. എല്ലാവരും പറയുമായിരിക്കും, ബിഗ് ബോസേ മതി ഇനി പറഞ്ഞു വിടല്ലേ, 3 എണ്ണം ആകുമ്പോഴേ ഇവർ കിടന്ന് കരയും, വേണ്ട വേണ്ട എന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ 6 എണ്ണം കാണുമ്പോൾ ഇവർ ഞെട്ടും, ഫുൾ ഞെട്ടിപ്പോവും. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാൻ എനിക്ക് നാളെ എക്സാം ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. 2 പ്രൊമോ എങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ രാത്രിയിലത്തെ മെയിൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അടുത്ത് വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വരാം. അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും മാസ് കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്തുകൊടുത്ത് ചാനൽ റെഡീസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.